ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ എഗ് മാഗി വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 3 പീസ് മാഗി ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം. ഞാൻ മീഡിയം സൈസിൽ ഒരു സവാള കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സവാള 4 കട്ട് ചെയ്തിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ക്യാരറ്റ്, അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കറിയാം, നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ഒക്കെ അറിയാം. പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കം, അതും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 3 ബീൻസ്, പിന്നെ കുറച്ച് ക്യാബേജ് ഒരു 4-5 ടേബിൾ സ്പൂൺ കാണും അരിഞ്ഞു വന്നപ്പോൾ. പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 3 മുട്ട വേണം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് വേണം. ഞാൻ മീഡിയം സൈസിൽ 6 വെളുത്തുള്ളി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ചേർക്കാൻ നേരത്തെ പറയാം. ആദ്യമേ നമുക്ക് ഈ നൂഡിൽസ് മസാലയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസ് നൂഡിൽസ് വിട്ടു കൊടുക്കാം. അപ്പോൾ 1 പീസ് ഇതുപോലെ 2 ആക്കിയിട്ടിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ഇനി ഇതിലോട്ട് ഈ മാഗി മസാല ഇട്ട് കൊടുക്കാം. ആ ടേസ്റ്റ് മേക്കർ ഇല്ലേ, മാഗി കൊടുത്ത് കിട്ടുന്ന ആ ടേസ്റ്റ് മേക്കർ. ആ 3 പീസ് നൂഡിൽസിന് 3 പാക്കറ്റ് മസാല. നല്ല ഓട്ടം ഇളക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത്, കുറച്ച് വെള്ളത്തോടു കൂടി വേണം നമുക്കിത് എടുക്കാൻ. മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിലിടാം. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. പാക്കറ്റിൽ 2 മിനിറ്റ് എന്ന് എഴുതിയെങ്കിലും ഞാൻ അതിനെക്കാട്ടിലൊക്കെ ശകലം കൂടെ ഒന്ന് വേവിക്കും. അപ്പോൾ ഇത്രയും വെള്ളമേ ഇങ്ങനെ ഇരിക്കണം, കണ്ടല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി, ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട, എണ്ണ എടുത്താൽ മതി. ഒരുപാട് വേണ്ട, ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ പൊടിയായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി കുറച്ചൊന്ന് വഴറ്റാം, ചെറുതായിട്ട് നിറം ഒന്ന് മാറട്ടെ. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നിറം മാറി ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്നുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ കുറച്ചും കൂടെ കൂട്ടി വെക്കാം. 1 നുള്ളുപ്പ്, 1/4 ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഈ വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് വഴറ്റാം. അന്നേരം ഈ മുട്ട നല്ലതായിട്ടൊന്ന് പൊടിഞ്ഞ് വരും. ഈ വെജിറ്റബിളിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം ആ മാഗി മസാലയിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ടയൊക്കെ കണ്ടില്ലേ, കുറച്ചൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്, ഒരുപാട് അങ്ങ് പീസായിട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വരണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് സോയാ സോസ് എടുത്തേക്കുന്നത്. നല്ലതായിട്ടൊന്ന് ഇളക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് ശകലം ചൂടുവെള്ളം ഒഴിക്കാം, ഒരുപാടല്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ, ഇത്രയും മതി. നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് പെരണ്ടിരിക്കുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. ഇനി മാഗി ഇതിലോട്ട് ചേർക്കുന്ന സമയത്ത് വെള്ളം അതിൽ ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ എഗ് മാഗി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ. അപ്പോൾ മാഗി ഇഷ്ടമില്ലാത്തവർ ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാമെങ്കിൽ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.